കേരളത്തിൽ വാഹനങ്ങളുടെ എണ്ണത്തിൽ വലിയ വിസ്ഫോടനമാണ് സംഭവിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ആകെ വാഹനങ്ങൾ ടൂ വീലർ ഫോർ വീലർ ഹെവി വെഹിക്കൽ എഴുപത്തിയ്യായിരം മാത്രമായിരുന്നു ഇപ്പോൾ ഏകദേശം മൂന്ന് കോടിയായി ഉയർന്നു തലം പരിശോധിക്കുമ്പോൾ ഇന്ത്യയിൽ ഏകദേശം മുപ്പത് കോടി വാഹനങ്ങൾ ഉള്ളതായി മനസ്സിലാക്കാം ഒരു ദിവസം രാജ്യത്ത് രജിസ്റ്റർ ചെയ്യുന്നത് അൻപതിനായിരം വാഹനങ്ങളാണ് മുപ്പത് കോടി വാഹനങ്ങളിൽ എഴുപത് ശതമാനവും ഇരുപത്തി ഒന്ന് കോടി വീലറുകളാണ് ഇന്ത്യയിൽ മുപ്പത് കോടി വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ പത്ത് ശതമാനം കേരളത്തിലാണ് കാരണം കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് സമ്പന്നരായ ആളുകളുണ്ട് പ്രവാസികളുണ്ട് ടൂറിസം വഴിയുള്ള വരുമാനമുള്ളവരുമുണ്ട് കൂടാതെ സ്ഥലം വാങ്ങുന്നതിനും വീട് വെക്കാനും വാഹനം വാങ്ങാനും തുച്ഛമായ അടവുകളോട് കൂടി ലോണുകൾ അനായാസം ലഭിക്കുന്നു കേരളത്തിൽ ഒരു ദിവസം ചെറുതും വലുതുമായ അയ്യായിരം വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ വർഷം ആറ് ലക്ഷം വാഹനങ്ങളാണ് വർദ്ധിക്കുന്നത് അതേസമയം പഴയ വാഹനങ്ങൾ ഉപേക്ഷിക്കാൻ ആരും തയ്യാറാവുന്നുമില്ല രണ്ടായിരത്തി പതിനാലിൽ നിർത്തലാക്കിയ പഴയ അംബാസിഡർക്കാർ ഉൾപ്പെടെ ഇപ്പോഴും ആളുകൾ ഉപയോഗിക്കുന്നത് ഇതിനൊരു ഉദാഹരണമാണ് കേരളത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിരവധി റോഡുകൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചേർന്ന് നിർമ്മിച്ചിട്ടുണ്ട് ഏകദേശം രണ്ടു ലക്ഷം കിലോമീറ്റർ റോഡുകൾ കേരളത്തിലുണ്ട് നമ്മുടെ മുഴുവൻ റോഡുകളുടെയും നിലം പരമാവധി വികസിപ്പിച്ചു കഴിഞ്ഞു കേരളത്തിൽ റോഡുകളില്ലാത്ത ഒരു ഗ്രാമവുമില്ല ഹൈവേകൾക്ക് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്ന വിധി അറുപത് മീറ്റർ ആണ് എന്നാൽ കേരളത്തിൽ സ്ഥലപരിമിതി മൂലം നാൽപ്പത്തി അഞ്ച് മീറ്റർ ആണ് അനുവദിച്ചിരിക്കുന്നത് കുറച്ച് സ്ഥലങ്ങളൊഴികെ കേരളത്തിൽ നാഷണൽ ഹൈവേ ഒരിടത്തും നാൽപ്പത്തി അഞ്ച് മീറ്റർ ചെയ്തിട്ടില്ല തലശ്ശേരിൽ ഒരു സ്ഥലത്ത് ആറ് മീറ്റർ വരെ ഹൈവേ വീതി നാം പത്രത്തിൽ വായിച്ചറിഞ്ഞതാണ് കോവിഡ് വന്നതിന് ശേഷം വാഹനങ്ങളുടെ ഇടത്തിൽ ഗണ്യമായ വർധനയാണ് ഉണ്ടായിട്ടുള്ളത് കോവിഡിൽ പൊതുഗതാഗതം തടസ്സപ്പെട്ടതിനാൽ ആളുകൾ സ്വന്തം ആവശ്യത്തിന് ടൂ വീലറുകൾ വാങ്ങി അവരുടെ അഭിപ്രായത്തിൽ ലോക്ഡൌൺ കാലത്ത് ആകെ രക്ഷപ്പെട്ടത് ടൂ വീലർ കമ്പനികൾ മാത്രമാണ് ഈ രീതിയിൽ മുന്നോട്ടു പോകുന്നത് വളരെ ക്ലേശകരമാണ് നമ്മുടെ റോഡുകളുടെ വീതി കൂട്ടാൻ കഴിയാത്ത സാഹചര്യത്തിൽ വാഹനങ്ങളുടെ അതിപ്രസരം കാരണം നാഷണൽ ഹൈവേ ആയാലും മറ്റ് റോഡുകളായാലും അവയിലൂടെയുള്ള സഞ്ചാരം വളരെ ദയനീയമാണ് ഈ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കേരളത്തിൽ മുപ്പതിനായിരം പ്രൈവറ്റ് ബസ്സുകളും അയ്യായിരം കെ എസ് ആർ ടി സി ബസ്സുകളും പൊതുഗതാഗത്തിന് ഉണ്ടായിരുന്നു പല കാരണങ്ങൾ കൊണ്ട് ബസ്സുകളുടെ എണ്ണം പതിനായിരത്തിനും താഴെയെന്ന ദയനീയ അവസ്ഥയിലാണ് ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ നമ്മുടെ ഗതാഗത സംവിധാനം മെച്ചപ്പെടുത്താൻ ഉപകരിക്കും കേരളത്തിൽ പൊതുഗതാഗത സൗകര്യങ്ങൾ കുറ്റമറ്റതാക്കണം അതിനായി ഇപ്പോൾ മുപ്പതിനായിരം മുതൽ നാൽപ്പതിനായിരം പ്രൈവറ്റ് ബസ്സുകൾക്ക് പെർമിറ്റ് നൽകണം കെ എസ് ആർ ടി സി സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം ബസ്സുകളുടെ എണ്ണം കുറയാനുള്ള മറ്റൊരു കാരണം അപ്രായോഗികമായ ടാക്സ് നിരക്കുകളാണ് ബസിന്റെ ഓരോ സീറ്റിന് അനുസരിച്ചാണ് ടാക്സ് നിരക്കുകൾ കണക്കാക്കുന്നത് എല്ലാവർക്കും താങ്ങാൻ കഴിയുന്ന രീതിയിൽ അവ പരിഗണിച്ചാൽ ആ മേഖല കുറച്ചുകൂടി മെച്ചപ്പെടും നാട്ടുകാർ എടുക്കുന്ന പ്രൈവറ്റ് വാഹനങ്ങളിൽ ചെറിയൊരു സെസ് ഈടാക്കി അവയിൽ നിന്നുള്ള തുക ഉപയോഗിച്ച് പബ്ലിക് ട്രാൻസ്പോർട്ട് നന്നാക്കാനുള്ള അവകാശം സർക്കാരിനുണ്ട് അത് ഉപയോഗിക്കുക ഇന്ധനം ഇൻഷുറൻസ് അറ്റകുറ്റപ്പണികൾ ടയറിന്റെ വില തുടങ്ങിയവയുടെ വില വർദ്ധിച്ച അവസരത്തിൽ ആൾക്കാർക്ക് യാത്ര ചെയ്യാനുള്ള പ്രായോഗികമായ മിനിമം നിരക്കുകൾ സർക്കാരുകൾ പരിഗണിക്കേണ്ടതാണ് ഇത് ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ ബസ് ഓടുന്നത് വളരെ ദുഷ്കരമാകും കൂടുതൽ ആളുകൾ ബസ് യാത്ര ചെയ്യുന്നതിലൂടെ പരിസ്ഥിതി മലിനീകരണവും ഒരു പരിധിവരെ കുറക്കാൻ സാധിക്കും നിരത്തുകളിൽ കൂടുതൽ വാഹനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ അപകടങ്ങളും അതേ തുടർന്നുള്ള മരണങ്ങളും സംഭവിക്കുന്നത് കേരളത്തിൽ രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെയും വൈകിട്ട് നാല് മുതൽ ആറ് വരെയും കൂടുതൽ വാഹന അപകടങ്ങൾ സംഭവിക്കുന്നു ആളുകൾ പൊതുഗതാഗതം ഉപയോഗിക്കുമ്പോൾ റോഡുകളിലെ അപകടനിരക്കും ഗണ്യമായി കുറയും ശോചനീയമായ പൊതുഗതാഗതം മെച്ചപ്പെടുത്തിയെടുത്താൽ മാത്രമേ റോഡുകളിലെ തിരക്ക് ഒഴിവാക്കാനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാനും ഒരു പരിധിവരെയെങ്കിലും സാധിക്കൂ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി